നമ്മൾ മലയാളം ബിഗ് ബോസ് ഷോ വന്നു കഴിയുമ്പോൾ അതിൽ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് വെറും വെള്ളം ചേർത്ത പാലായി ഡൈല്യൂട്ടായി മാറുന്നു. അതുകൊണ്ടാണ് മലയാളം ബിഗ് ബോസിന്റെ ശോഭ കുറയുന്നതും അതിൻ്റെ ഒരു കൊഴുപ്പ് കൂടി വരാത്തതും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, റോക്കി എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ഈ ആഴ്ചയിൽ നടന്ന ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മുന്നിൽ നിൽക്കുന്ന ആരും എന്നോട് ചോദിക്കും, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ രതീഷയാണെങ്കിൽ ഈ ആഴ്ച മുന്നിൽ നിൽക്കുന്നത് അപ്രതീക്ഷിതമായ അപ്സരയാണ്. അപ്സര ക്യാപ്റ്റനായി അല്ലേ? അപ്സര ക്യാപ്റ്റനായി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ടാണ് ആ ഇഴഞ്ഞു വന്നത്. ആ ഒരു പുഴു ഇഴയുന്ന കോമ്പറ്റീഷൻ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തപ്പോൾ അപ്സര ഗംഭീരമായിട്ട് അത് ചെയ്യുന്നു, ചെയ്യുന്നില്ല, ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞാണ് അപ്സര പറയുന്നത് ഞാൻ 6 വർഷം NCC. അപ്പൊ ഓരോ കുട്ടികളിലും ഭയങ്കര കഴിവുകളാണുള്ളത്. അതുകൊണ്ട് അപ്സര വളരെ മുന്നിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഒരു വിന്നറിന്റെ ആ ലാസ്റ്റ് 5 എത്തുന്ന ഒരു കണ്ടസ്റ്റന്റ് അപ്സര ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയുമ്പോൾ നീതിപൂർവ്വം പറയണമല്ലോ. അതുപോലെ തന്നെ റോക്കി, റോക്കിയെ അവിടെ ഇരുന്നോണ്ട് ചൊറിഞ്ഞതിന്റെ ഫലമാണ് ഇൻഡയറക്റ്റ്. ഇപ്പൊ ഞാൻ നാലവിയോടെ ഞാനും എന്റെ ലവറും കൂടെ ദൂക്കിലെ ഇരുന്നോണ്ട്, മോന്റെ പേരെനിക്കറിയില്ല, എന്താടാ ആ വൈശാഖിനെ നോക്കിയിട്ട് ആദ്യം കാണിച്ചിട്ട് പല രീതിയിൽ നിന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞു കഴിഞ്ഞാൽ നീ വന്നതിന് ശേഷം 2 തെറിയെങ്കിലും വിളിച്ചിട്ട് പോകത്തില്ല, ഉടനെ അത് നമ്മളെ വ്യക്തിഹത്യ ചെയ്തു, നമ്മളെ പീഡിപ്പിച്ചു. നമ്മളെ ഇവിടെ മലയാളത്തിലുള്ള ബിഗ് ബോസിന്റെ അഭിപ്രായം ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ, വിക്ടിം കാർഡ് കളിക്കുക, സ്ത്രീ വിമൻ കാർഡ് കളിക്കുക. ഇവിടെ ആണ് പെണ്ണ് സെപ്പറേഷൻ ഇല്ല. ബിഗ് ബോസ് ഷോയിൽ ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡറോ ഇങ്ങനെ സെപ്പറേഷൻ ഇല്ല. എല്ലാവരും 3 കാറ്റഗറിയും ഒന്നാണ്.